ലൈംഗികാതിക്രമ പരാതിയിൽ എം മുകേഷ് എം എൽ എക്കെതിരെ കേസെടുത്തു എറണാകുളം സ്വദേശിയായ നരൂടിയ പരാതിയിൽ മരട് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ബലാത്സംഗ കേസെടുത്തതിന് പിന്നാലെ മുഖ്യമന്ത്രിയോട് മുകേഷ് എം എൽ കാര്യങ്ങൾ വിശദീകരിച്ചു പരാതിക്കാരി പണം തട്ടാൻ ശ്രമിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും മുകേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കവും മുകേഷ് നടത്തുന്നുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം ആ തരത്തിലേക്കൊരു നീക്കത്തിന് പോകേണ്ടതില്ല എന്ന തീരുമാനവും അദ്ദേഹം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇതൊരു ബ്ലാക്മെയിൽ ആണ് എന്നതിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു വൺ സിക്സ്റ്റി ഫോർ നടിയുടേത് കൂടി എടുത്തതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് അതിനിടെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും വീടുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഷയം ചർച്ച ചെയ്യാൻ സി പി ഐയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് അല്പസമയത്തിനകം ചേരും ഞങ്ങളുടെ പ്രതിനിധികൾ വിഷ്ണു സുരേഷ് ആർ അരുൺരാജ് പി എ ഗിരീഷ് എന്നിവർ തത്സമയ വിവരങ്ങളുമായി ആദ്യം വിഷ്ണു സുരേഷിലേക്ക് വിഷ്ണു ഇപ്പോൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എം മുകേഷിനെതിരെ പക്ഷേ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോകുമോ എന്നതിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഇതൊരു ബ്ലാക്ക് മെയിൽ കേസാണ് എന്ന വിശദീകരണം നേരത്തെ അദ്ദേഹം നൽകിയതാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെയെങ്കിൽ മുൻകൂർ ജാമ്യത്തിലേക്ക് പോകേണ്ടതില്ല എന്നതിലേക്ക് അദ്ദേഹം എത്തുമോ അനുജ ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന വാദം അടക്കം ഇന്നലെ വന്ന അന്വേഷണ സംഘം ഈ നടിയോട് ചോദിച്ചിരുന്നു പക്ഷേ ആ നടി അതിനെ പൂർണ്ണമായും തള്ളുകയാണ് അത്തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുകേഷ് അന്ന് പരാതി നൽകാതിരുന്നത് എന്ന മറുചോദ്യമാണ് നടി അന്വേഷണ സംഘത്തോട് ചോദിച്ചത് അതിൽ അന്വേഷണ സംഘം ഏറെക്കുറെ കൺവിൻസ്ഡ് ആയിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയും നിലവിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി ആറ് ഒന്ന് അതോടൊപ്പം മുന്നൂറ്റി അൻപത്തി നാല് അൻപത്തി ൂറ്റി ആറ് വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ ആ മുകേഷിനെതിരെ ഉണ്ട് ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകളാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കുകയും ചെയ്യാം പക്ഷേ അന്വേഷണ സംഘം അത്ര ധൃതി പിടിച്ച് അറസ്റ്റിലേക്ക് കടക്കില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഈ പരമാവധി തെളിവുകളൊക്കെ സമാഹരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കോടതിയിൽ പോകുമ്പോൾ പ്രോസിക്യൂഷൻ വലിയ തിരിച്ചടി നേരിടും ആ മുകേഷ് ആകട്ടെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കില്ല എന്നുള്ള വാർത്തയും നിലവിൽ വരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം അടക്കം രേഖപ്പെടുത്തിയ ശേഷം മാത്രം മതി മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് കടക്കുന്നത് എന്നാണ് മുകേഷിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഈ നടിയോട് വൺ സിക്സ്റ്റി ഫോർ എടുക്കാൻ അന്വേഷണ സംഘം എത്തുമെന്ന് അറിയിച്ചതായി വിവരം ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട് മുകേഷും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും വളരെ കൃത്യമായി തന്നെ വളരെ ചടുലമായ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുകേഷിന് പുറമെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ കോൺഗ്രസിന്റെ മുൻ ലോയേഴ്സ് സംഘടനയുടെ പ്രസിഡന്റാണ് അദ്ദേഹത്തിനെതിരെ ബലാൽ സംഘം ചുമത്തിയാണ് സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് മണിയമ്പിളരാജുവിനെതിരെ ബലാൽസംഗം ചുമത്തി ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തു ഇടവേള ബാബുവിനെതിരെ നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു ഒപ്പം രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾക്കെതിരെയും ഈ നടിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ആക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്ലാഘനീയമായ കാര്യം പരാതി നൽകുന്നു പരാതിയിൽമേൽ ഉടനടി അടുത്ത ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘം വന്ന നടിയുടെ മൊഴി അത് വിശദമായി പന്ത്രണ്ട് മണിക്കൂറാണ് ആ മൊഴി രേഖപ്പെടുത്താൻ മാത്രം എടുത്തത് അതിന് പിന്നാലെ से कई मारी केस രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു വളരെ സീരിയസ് ആയി സർക്കാർ ഈ വിഷയത്തെ കാണുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസാണെങ്കിൽ പോലും അതിലൊരു ഗൗരവ സ്വഭാവമുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് ഈ കേസ് സിറ്റി പോലീസ് വ്യക്തമാക്കിയത് ഉടൻ തന്നെ എസ് ഐ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്നലെ എത്തിയ അജിതാബികവും പൂങ്കുഴലിയും ഇന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് കൊച്ചിയിലെ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തും അതോടൊപ്പം കൊച്ചി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിക്കും അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നുള്ള കേസ് ഏറ്റെടുക്കുക അല്പസമയത്തിനകം മുമ്പ് അകം തന്നെ അവർ കൊച്ചിയിലേക്ക് എത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം അനുജ അതെ അതാണ് ഇപ്പോൾ ഏഴ് പേർക്കെതിരെയാണ് നടി പരാതി നൽകിയത് അതിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് എസ് ഐ ടി ഏറ്റെടുക്കും അല്പസമയത്തിനകം എസ് ഐ ടിയിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്കെത്തി ആ കേസ് ഏറ്റെടുക്കും എന്നുള്ള വിവരം വിഷ്ണു സുരേഷ് നൽകുന്നു അതിനിടെ കൊല്ലത്ത് പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആർ അരുൺരാജ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺരാജ് നേരത്തെയും നമ്മൾ കണ്ടതാണ് യു ഡി എഫിന്റെ കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിന് അവിടെ അരങ്ങൊരുങ്ങുന്നു എന്നുള്ള അത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അഞ്ച അല്പസമയം നമ്മൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതലത്തിലുള്ള പ്രതിഷേധം കണ്ടത് അല്പസമയത്തിനകം തന്നെ യുവമോർച്ച കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ തുടർച്ചയായുള്ള സമരങ്ങൾ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രതിപക്ഷ സംഘടനകൾ പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരമുഖത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നലെയടക്കം വ്യാപകമായ പ്രതിഷേധം ഉണ്ടായതാണ് ഇന്ന് ഇപ്പോൾ അവസാനമായി നമുക്ക് ലഭിക്കുന്നത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ പരസ്യമായി തന്നെ മുകേഷിനെതിരെയുള്ള പരസ്യ വിചാരണയും പ്രതിഷേധവും ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിന് പിന്നാലെ ജനതാദൾ പ്രതിഷേധത്തിലേക്ക് എത്തുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു അങ്ങനെ വിവിധ തലങ്ങളിൽ നിന്ന് വിവിധ കക്ഷികൾ വിവിധ പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം എം എൽ എ സ്ഥാനം എം മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ കടക്കുകയാണ് ഇതിൽ അവർ എല്ലാം പറയുന്നത് സിപിഐ പോലും രാജി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇനി കടിച്ചുതൂങ്ങി നിൽക്കുന്നത് ശരിയല്ല സിപിഐഎം കേന്ദ്രങ്ങൾ ഇക്കാര്യത്തിൽ അടിയന്തരമായി നിലപാട് എടുക്കണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ എല്ലാ പ്രതിപക്ഷ സംഘടനകളും അതുപോലെ സിപിഐ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് ഇന്നലെ വൈകുന്നേരം സിപിഐഎമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അവൈലബിൾ ജില്ലാ കമ്മിറ്റി ചേർന്നുവെന്ന വിവരം കൂടി ഇ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഈ അവൈലബിൾ കമ്മിറ്റി ചേർന്നത് കാരണം ജില്ലയിലെ നിലവിലെ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ കൃത്യമായി നേതാക്കൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ന് ധനമന്ത്രി ഇക്കാര്യങ്ങൾ സർക്കാരിനെ മുമ്പിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കും കാരണം ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിരോധം അടക്കം തീർക്കേണ്ടതായ സാഹചര്യം നിലനിൽക്കുന്നു മന്ത്രിയെ മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ എം മുകേഷിനെ പിന്തുണയ്ക്കുമ്പോൾ പക്ഷേ പാർട്ടിക്കുള്ളിൽ അത്തരം സ്ഥിതിയല്ല ഉള്ളത് വലിയ രീതിയിൽ എം മുകേഷ് ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചു എന്ന വിലയിരുത്തലാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഇക്കട്ടുള്ളത് എന്നാലും പ്രതിഷേധങ്ങൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ മിനിറ്റുകളോട് വിട്ട് കൂടുതൽ ശക്തമാവുകയാണ് കൊല്ലത്ത് അതെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഒപ്പം തന്നെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ജനതാദളിന്റെ നേതൃത്വത്തിലൊക്കെ മുകേഷിനെതിരെ പ്രതിഷേധം നടക്കുമ്പോൾ സി പി ഐയിൽ നിന്നും ചില മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന്റെ രാജി വേണമെന്നാവശ്യപ്പെടുമ്പോൾ നേതൃയോഗം അല്പസമയത്തിനകം ആരംഭിക്കും എന്ത് തീരുമാനമുണ്ടാകും ഈ വിഷയം ചർച്ചയാകുമോ ഗിരീഷ് വിശദാംശങ്ങളുമായി ഗിരീഷ് നേരത്തെ ബിനോയ് വിശ്വം പ്രതികരിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതലായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സ്ത്രീപക്ഷ സർക്കാരാണിത് എന്ന പ്രതികരണത്തിൽ ഒതുക്കുകയാണ് ഇക്കാര്യം ചർച്ചയാകുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ഇത് ചർച്ചയാകുമെന്ന് प्रोपले. അനുജ യഥാർത്ഥത്തിൽ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സി പി ഐ അടിയന്തരമായ നേതൃയോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് അവൈലബിൾ നേതൃയോഗമാണ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചേരുന്നത് ഈ യോഗത്തിലാകും സി ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട് സംബന്ധിച്ച ആ തീരുമാനം ഉണ്ടാകുക നേരത്തെ ചില മുതിർന്ന നേതാക്കൾ അനിരാജയും പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾ മുകേഷ് രാജിവെക്കുന്നതാണ് ഉചിതം അല്ലെങ്കിൽ ഇതാണ് ഇടതുപക്ഷത്തിന് നല്ലത് എന്ന ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടിയുടേതായ തീരുമാനം ണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ നേതൃയോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ നേതൃയോഗം ഈ പുതിയ സംഭവകാസങ്ങളും സാഹചര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കും നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു ഇടതുപക്ഷ സർക്കാരിലെ ഒരു എം എൽ എ ഇത്തരത്തിലൊരു ആരോപണത്തിൽപ്പെടുന്നത് ഉചിതമല്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സ്ഥാനം രാജിവെക്കണം എന്ന ഒരു പൊതുവികാരം സി പി ഐ നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിലുള്ള സി പി ഐയുടെ ഔദ്യോഗികമായ നിലപാട് പാർട്ടി നിലപാട് ഏതായാലും യോഗത്തിന് ശേഷമാകും പ്രഖ്യാപിക്കുക ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേതൃയോഗം ചേരും അനുജ സിപിഐ അടിയന്തര എക്സിക്യൂട്ടീവ് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരും മുകേഷിന്റെ കാര്യത്തിലൊക്കെ എന്ത് നിലപാട് എന്നുള്ളത് പാർട്ടി തീരുമാനം ഈ യോഗത്തിൽ കൈക്കൊള്ളും അതിനുശേഷം ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകും